എന്തുകൊണ്ട് ബാലു വർഗീസ് നായനെ? ബാലു ആയിരിക്കും അതിനകത്ത് കൃത്യമായിട്ടുള്ള ആ കഥാപാത്രം ചെയ്യാൻ അവനായിരിക്കും നല്ലതെന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മകനാണ്, അതുകൊണ്ടല്ല. അവൻ മിടുക്കനാണ്, നല്ല സാധ്യ ടൈമിങ്ങുള്ള ഹ്യൂമറൊക്കെ ഗംഭീരമായിട്ട്. ഇപ്പോൾ കിങ് ലെയർ എന്ന് പറഞ്ഞ പടത്തിനും ഉണ്ടായിരുന്നു അവൻ. ദിലീപിൻ്റെ ഒപ്പം പിടിച്ചു നിന്നിട്ട് ഹ്യൂമർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് ചില ഈ പറഞ്ഞ പോലെ അരിശേഷകൻ എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അമ്പിളിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞത്. അതങ്ങനെ അത് അവൻ്റെ ടൈമിങ്ങിന് ഒരു നൂലിടക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കോ വൈകുകയോ നേരത്തെയോ പറഞ്ഞു കഴിഞ്ഞാൽ തമാശ അപ്പടച്ചാവും, മറ്റേക്ക് വീണ്ടും അടുത്ത ഡയലോഗ് പറയാൻ പറ്റില്ല. അതൊരു കൊടുത്തുവാങ്ങൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് അവൻ അതിഗംഭീരനാണ്, മിടുക്കനാണ്. ഓക്കെ, സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മലയാളത്തിൽ ഏതൊരു നടൻ്റെയും ഡേറ്റ് കിട്ടി സിനിമകൾ ചെയ്യാം. പക്ഷേ സാറിന് ഏതൊരു ആർട്ടിസ്റ്റിനും ഡേറ്റ് കിട്ടി വളരെ എളുപ്പം ഒരു പ്രോജക്റ്റ് സിനിമ ചെയ്യാവുന്ന വ്യക്തിയാണ്. ടോട്ടലി ഒരു ബാലുവിനെ പോലൊരു വ്യക്തിയെ നായകനാക്കുന്നു, ഒരു വലിയൊരു സ്റ്റാർഡം ഇല്ലാത്തൊരു സിനിമ വരുന്നു. അപ്പോൾ അത്രത്തോളം വിശ്വാസം ആ സ്ക്രിപ്റ്റിലുണ്ട്. ആ സ്ക്രിപ്റ്റ് എന്നല്ല, ഏത് സ്ക്രിപ്റ്റ് എടുക്കുമ്പോഴും അങ്ങനെ വിശ്വാസത്തോട് തന്നെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, നമ്മുടെ കണക്കെടുപ്പുകളൊന്നും തെറ്റാൻ പാടില്ല എന്നൊന്നുമില്ല, തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു കഥ ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുവരെയും ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ സിനിമയിലും ഇന്നയാളെ വെച്ചിട്ടെടുക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള ഒരാളായിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിട്ട് സൗഹൃദത്തിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷനോ ഒന്നും ഞാൻ മുൻതൂക്കം കൊടുത്തിട്ടില്ല. അത് ഇന്ന ആൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് വേണ്ടി തന്നെ പിടിക്കും. അയാൾ പറ്റില്ല, അയാൾക്ക് ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിലോ അല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അളവിലുള്ള ആളെ തന്നെ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒരു വേറൊരു കോംപ്രമൈസ് ചെയ്യാൻ ചെയ്തിട്ടില്ല. സുനാമി പോലുള്ള സിനിമ വേണോ എന്നൊരു ഡബിൾ മിൻ്റ് ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? വേണോ? ഇല്ലില്ല, ആർട്ടിസ്റ്റിന് ചെയ്താൽ പോരെ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, എല്ലാവർക്കും സബ്ജക്റ്റിലുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോഴേക്കും ഇവർക്ക് ആ സബ്ജക്റ്റ് കേട്ടിട്ട്, അത് സബ്ജക്ട് മീൻസ് അത് മൊത്തത്തിലുള്ള സ്ക്രീൻ പ്ലേ വായിച്ച് കേട്ടിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ കാസ്റ്റിംഗ് ഇതൊക്കെ തന്നെ വെച്ചിട്ടാണ് പറഞ്ഞത് അവരൊക്കെ. അപ്പോൾ അങ്ങനെ തന്നെ ഒരു സിനിമ കാണുന്ന പോലെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കഥ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും. അത് തീർച്ചയായിട്ടും ഗംഭീരമായിരിക്കുന്നു എന്ന് പറയുന്ന അഭിപ്രായം ഉണ്ടായിരുന്നു.